ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉറക്കത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ലോക ഉറക്കദിനം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്നും നമുക്ക് മതിയായ ഉറക്കം ആവശ്യമാണ്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഈ അവസ്ഥയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് ഉറക്കം. ഉറക്കം നിങ്ങളുടെ മനസ്സിനെ പോഷിപ്പിക്കുകയും ശരീരത്തെ മികച്ച ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ അനുപേക്ഷണീയമായ ഒരു ജീവധർമ്മ പ്രക്രിയയാണ് ഉറക്കം. ആരോഗ്യവാനായ വ്യക്തി ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്ഷീണം മാറ്റി ഉന്മേഷം നൽകുന്നു എന്ന നിലയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ ഉറക്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഹായ്, ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ദിവസത്തെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ അന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണല്ലേ. സോ വേൾഡ് സ്ലീപ്പ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആശയമാണ്, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഉറങ്ങേണ്ട സമയം ഉറങ്ങിയിരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ ഗുണം ചെയ്യും. അപ്പോൾ ഹാപ്പി വേൾഡ് സ്ലീപ്പ് ഡേ എല്ലാവർക്കും. താങ്ക് യു. നമ്മളുടെ സ്ലീപ്പ് മെയിൻലി 4 സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ 3 സ്റ്റേജിനെ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ക്വയറ്റ് സ്ലീപ്പ് എന്നറിയപ്പെടുന്നു. 4ാമത്തെ സ്റ്റേജിനെ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ആക്റ്റീവ് സ്ലീപ്പ് എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ് 1. വേക്ക്ഫുൾനെസ്സിനും സ്ലീപ്പിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് സ്റ്റേജ് 1. ഇവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ഡൗൺ ആകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ്, ബ്രീത്തിങ് റേറ്റ്, ഹാർട്ട് ബീറ്റ് ഇതൊക്കെ സ്ലോ ഡൗൺ ആകുന്നു. നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആകുന്നു. ദെൻ ഇതൊരു ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഈ സ്റ്റേജ് ലാസ്റ്റ് ചെയ്യാറുള്ളൂ. സെക്കൻഡ് സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് 2. ഇവിടെ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ലെസ് അവെയർ ആകുന്നു. ഐ മൂവ്മെൻറ്റ്സ് സ്റ്റോപ്പ് ആകുന്നു. ബോഡി ടെമ്പറേച്ചർ കുറയുന്നു. ഒരു നിയർലി 25 മിനിറ്റ്സ് ഈ സ്റ്റേജ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി തേർഡ് സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് 3. നമ്മുടെ സ്ലീപ്പിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേറ്റാണ് ഈ സ്റ്റേജ് 3. ഇവിടെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് റേറ്റ് എല്ലാം അതിൻ്റെ സ്ലോവസ്റ്റ് റേറ്റിൽ വരുന്നു. ഇവിടെ ഐ മൂവ്മെൻറ്റ്സ് കാണത്തില്ല. ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആകുന്നു. ദെൻ ഈ സ്റ്റേജിലാണ് ഡെൽറ്റ ബ്രെയിൻ വേവ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിനെ നമ്മൾ ഡെൽറ്റ സ്ലീപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. 4ാമത്തെ സ്റ്റേജാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. നമ്മുടെ ബോഡി ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ലീപ്പിംഗ് സ്റ്റേജാണ് സ്റ്റേജ് 4. ഇവിടെ നമ്മുടെ ബോഡി കൂടുതൽ റിലാക്സ്ഡ് ആവുകയും ടെമ്പറലി പാരലൈസ്ഡ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസ്ഡ് ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്രീത്തിങ് റേറ്റ് ഫാസ്റ്റർ ആകുന്നു. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. നമ്മൾ സ്വപ്നം കാണാൻ ആരംഭിക്കുന്നതും ഈ സ്റ്റേജിലാണ്. Sleep encourages to improve our sleeping habits and quality of sleep in order to live a healthy lifestyle. നല്ല ഉറക്കം നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. അതിനാൽ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും എന്നാൽ പ്രധാനമായിട്ടുള്ളതുമാണ് ഉറക്കം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യത്തിന് നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഇൻഡിവിജ്വൽ ഷുഡ് സ്ലീപ്പ് അറ്റ് ലീസ്റ്റ് 5 to 9 hours a day. Poor quality of sleeping time can cause various sleeping disorders such as sleep apnea, insomnia, as well as narcolepsy. These disorders can affect the functioning as well as quality of the normal people. So try to maintain an adequate as well as a healthy sleeping pattern. ഉറക്കമാണ് ഒരു മനുഷ്യനെ നല്ല ആരോഗ്യത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ഇരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകം. അതുപോലെ തന്നെ ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ നമുക്ക് നല്ല ഉറക്കം അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഉറക്കം ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു വ്യക്തിയുടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ നല്ല ഉറക്കം സഹായിക്കും. സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ ഫോർ യുവർ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. സർട്ടൻ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് സച്ച് ആസ് അവോയ്ഡിങ് കഫീൻ ആൻഡ് ഇലക്ട്രോണിക് സ്ക്രീൻസ് ബിഫോർ ബെഡ് ടൈം, maintaining a good sleep schedule and creating a proper environment for sleep can promote sleep hygiene. 61% of Indians are getting less than 6 hours of uninterrupted sleep. That's a worrying statistic considering that it stood at just 50% in 2022. A deeper look at the survey shows that many even get lesser amounts of uninterrupted sleep. 38% said that they generally get only 4 to 6 hours of continuous sleep, while 23% just slept up to 4 hours.